പ്രധാനമന്ത്രി എത്തിയതോടെ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഇരട്ടി മധുരത്തിൽ സോഷ്യൽ മീഡിയ അടക്കം ഏറ്റെടുത്തു. വാർത്താ പ്രാധാന്യമുള്ള വിവാഹമായി മാറുകയായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ രാവിലെ 9 മണിയോടെ താലികെട്ടിയ ചിത്രങ്ങളൊക്കെ തന്നെയും ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിരുന്നു. അക്കൂട്ടത്തിൽ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ച ഒരു താരപുത്രിയാണ് നമ്മുടെ മീനാക്ഷി. അധികം താരപുത്രന്മാരോ പുത്രികളോ ഒന്നും എത്താത്തത് കൊണ്ട് തന്നെ ദിലീപിന്റെ കൈയും പിടിച്ച് വേദിയിലേക്ക് എത്തിയ മീനാക്ഷി തരംഗമായി മാറുകയാണ്. ഇപ്പോൾ തിരക്കിലായിപ്പോയി സംസാരിച്ചു നിൽക്കുന്ന ദിലീപിനെ കാണാതെ നിൽക്കുന്ന മീനാക്ഷിയെ പാർവതി ചേർത്ത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും കുശലം ചോദിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ഇവരൊക്കെ തന്നെയും കുടുംബപരമായി എത്രമാത്രം സൗഹൃദത്തിലാണെന്ന് മനസ്സിലാകുന്നുവെന്ന് പറയുന്നു. ജയറാമിന്റെ മകൾ ചക്കി ഇതിനു മുൻപ് തന്നെ മീനാക്ഷിയെ ചെന്നൈയിലുള്ളപ്പോൾ വിളിച്ച് നൈറ്റ് ഔട്ടിംഗ് ഒക്കെ കൊണ്ടുപോവുകയും ദിലീപ് അങ്കിൾ വിളിച്ച് എന്നെ ചീത്ത പറയാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബപരമായി വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായ ഇവർ ദിലീപ് കുറച്ചുനേരം തിരക്കിലായപ്പോൾ മീനാക്ഷിയെ ശ്രദ്ധിക്കുന്ന പാർവതിയെക്കുറിച്ചും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു. മീനാക്ഷി അല്പം ഒറ്റയ്ക്കായപ്പോഴേക്കും പാർവതി അത് കണ്ട് അടുത്തേക്ക് ചെല്ലുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറുന്നത്. പാർവതിയും ജയറാമും അവിടെ വേദിയിൽ കയറി ഭാഗ്യയും ശ്രേയസിനെയും അനുഗ്രഹിച്ച് അവരോടൊപ്പം ചിത്രങ്ങൾ എടുത്തതിനു ശേഷം തിരിച്ച് സീറ്റിൽ വന്നിരിക്കുമ്പോഴായിരുന്നു ദിലീപും മീനാക്ഷിയും കൂടി വേദിയിലേക്ക് വരുന്നത്. അങ്ങനെ മീനാക്ഷി അവിടേക്ക് എത്തിയപ്പോഴുള്ള സംഭവം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ദിലീപ് സംസാരിച്ച് വരുന്നതിനിടയിൽ തന്നെ പല തിരക്കുകളിലായി പോകുന്നു. പരിചയമുള്ള ഒരുപാട് പേരെ കാണുന്നത് കൊണ്ട് തന്നെ ജനപ്രിയൻ വല്ലാത്ത തിരക്കിലാണ്. അപ്പോൾ മകളെ ഒന്നും ചെറുതായി കാണാതെ പോയി. അതേസമയം മീനാക്ഷി അച്ഛനെ അന്വേഷിക്കുന്നുമുണ്ടായിരുന്നു. ഇത് കണ്ട് പാർവതിയാണ് ഓടി മീനാക്ഷിയുടെ അടുത്തേക്ക് പോകുന്നത്. അവസാനം മീനാക്ഷി കെട്ടിപ്പിടിക്കുകയും ജയറാമിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ജയറാം കൂടി വന്ന് പാർവതിയും മീനാക്ഷിയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതൊക്കെ തന്നെയും വീഡിയോയിൽ കാണാം. വളരെയധികം സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ പാർവതിയെ കണ്ടതും കെട്ടിപ്പിടിക്കുകയായിരുന്നു മീനാക്ഷി. അതീവ സുന്ദരിയായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾ മീനാക്ഷി തന്നെ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വെള്ള ക്രോപ്പ് ടോപ്പും അതിനിണങ്ങുന്ന ചുവന്ന പാവാടയും ചുവന്ന ഷോളുമായിരുന്നു ഇതേ ദിവസം മീനാക്ഷി അണിഞ്ഞെത്തിയത്. മീനാക്ഷി അതീവ സുന്ദരിയായി എത്തിയ ചിത്രങ്ങളൊക്കെ തന്നെയും താരപുത്രിയുടേതായി ഇന്നലെ തന്നെ വൈറലായിരുന്നു. ഇന്നലെ പ്രേക്ഷകരുടെ പ്രധാന ആകർഷണം തന്നെയാണ് മീനാക്ഷി എന്ന് പറയാം. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന ചടങ്ങിലും പിന്നീടുള്ള സൽക്കാരത്തിലുമൊക്കെ മീനാക്ഷി വലിയ താരമായി മാറി. അധികം താരപുത്രികളും താരപുത്രന്മാരും ഒന്നും എത്താത്തത് കൊണ്ട് തന്നെ മീനാക്ഷിയിലേക്ക് പെട്ടെന്ന് ശ്രദ്ധയെത്തി എന്ന് തന്നെ പറയണം. കഴിഞ്ഞ ദിവസമായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ ശ്രേയസ് മേനോന് സ്വന്തമായിരിക്കുന്നത്. വിദേശ പഠനം കഴിഞ്ഞ് വീട്ടിലേക്കെത്തിയ ഭാഗ്യയെ നേരെ പിടിച്ച് കെട്ടിക്കുകയായിരുന്നു എന്ന് സുരേഷ് ഗോപി ഇടയ്ക്കൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഗൂഗിൾ സുരേഷിനെ കൂടി സുഹൃത്താണ് ശ്രേയസ് മേനോൻ. അതുകൊണ്ട് തന്നെ ആ സൗഹൃദമാണ് പിന്നീട് ഇവിടെ വിവാഹത്തിലേക്ക് എത്തിയത്. തിരുവനന്തപുരം സ്വദേശികളാണ് ശ്രേയസിന്റെ കുടുംബവും. എന്നാൽ ശ്രേയസ് പുറത്ത് ബിസിനസ് ചെയ്യുകയാണ്. ഇനി ഭാഗ്യയും ശ്രേയസും ഒരുമിച്ച് വിവാഹത്തിന് ശേഷം പറക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്. നാളെ കൊച്ചിയിൽ വെച്ച് ഒരു റിസപ്ഷൻ ഉണ്ടാകും. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും അടുത്ത റിസപ്ഷൻ. ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.